ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് കുടംപള്ളിയും മുരിങ്ങിക്കായും ഇട്ട് വെച്ച് നല്ല ഒന്നാം തരം ട്രിവാൻഡ്രം സ്റ്റൈൽ ചൂരക്കറിയാണ്. ഞാൻ വിഷ്ണു, ട്രിവിയൻ ഫുഡ് മാസ്റ്റേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കറിക്കായിട്ടുള്ള അരപ്പ് റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് അമ്മ ചൂര നന്നായിട്ട് വെട്ടിയൊരുക്കി തരാമെന്ന് പറഞ്ഞു. ഒരു ചൂണ്ടുവിരൽ നീളത്തിൽ മുറിച്ചെടുത്ത മുരിങ്ങയ്ക്ക ഇതുപോലെ നെടുകെ കീറിയെടുക്കണം. എട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ച മീഡിയം സൈസിലെ രണ്ട് ടൊമാറ്റോ, നെടുകെ കീറി നാല് കഷ്ണങ്ങളാക്കിയ മൂന്ന് പച്ചമുളക്, ഒരു വിരൽ നീളത്തിൽ മുറിച്ച് രണ്ട് കഷ്ണങ്ങളാക്കിയ ഒരു മുരിങ്ങയ്ക്ക, ഒരു മുറി തേങ്ങ, ഒരിറുക്ക് കറിവേപ്പില. ഇനി വേണ്ടത് നാലല്ലി കുടംപുളിയാണ്. അത് കൂടിപ്പോയാൽ അതിൻ്റെ ഒരു ചുവ ഉണ്ടാവും. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഉലുവാപ്പൊടി, പത്തല്ലി തോട് കളഞ്ഞ ചെറിയ ഉള്ളി, പിന്നീട് തിരുവിയെടുത്ത അരമുറി തേങ്ങ. ഇനി നമുക്ക് മീൻ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഒന്ന് വറുത്തെടുക്കാം. ചിരുകിയ തേങ്ങ, മല്ലിമുളക്, പിന്നീട് ചെറിയ ഉള്ളി, ഇവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അരപ്പ് നന്നായി മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിനി അരപ്പ് വെട്ടിയൊരുക്കിയ മീനിൽ ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം, മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികളും മുരിങ്ങക്കായും കുടംപുളിയും ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. അമ്മ ചേർക്കുന്നത് മുക്കാൽ ടേബിൾ സ്പൂണാണ്. ഓരോരുത്തർക്കും ഓരോ കണക്കാണ്. അപ്പോൾ അഥവാ കുറഞ്ഞു പോയാൽ ഇത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ചേർക്കാൻ പറ്റും. അപ്പോൾ ലോ ഫ്ലെയിമിൽ സ്റ്റൗവിലെ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് വേവിക്കാൻ തുടങ്ങാം. സ്റ്റൗവിൽ മീൻ വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാൻ പറയുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അടി പിടിക്കാനോ കരിയാനോ ഒക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് തവി വെച്ചിട്ട് ഇളക്കാൻ പറ്റത്തില്ല, അല്ലെ കഷ്ണം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റൗവിൽ വെച്ചിട്ട്. അപ്പോൾ ഇതൊരു ഇതും തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടിയും മഞ്ഞപ്പൊടിയുമായിട്ട് ചേർക്കാം. നമ്മളിപ്പോൾ ചേർത്ത മിശ്രിതം എല്ലാ ഭാഗത്തും എത്താനായിട്ട് ഇതുപോലൊരു തുണി വെച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈവച്ച് ഇളക്കണം. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാ ഭാഗത്തും എത്തും. നമുക്ക് തവി വെച്ച് ഇളക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഏകദേശം ഒരു 25-30 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരുവിധം എല്ലാം നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പില നമുക്ക് ഇതുപോലെ ചേർക്കാം. കറിവേപ്പില ഇതുപോലെ മേൽഭാഗത്ത് ജസ്റ്റ് ഒന്ന് വിതറിയിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വച്ചേക്കണം. നമ്മൾ ഉപയോഗിക്കുന്നത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു 10 മിനിറ്റ് നേരത്തോളം അതിൻ്റെ ചൂട് നിൽക്കും. അപ്പോൾ അതിലെ കറിവേപ്പിലയിലെ എസെൻസ് എല്ലാം ഇതിലേക്ക് പിടിച്ചോളും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക,
കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ട്രിവിയൻ ഫുഡ് മാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.